നമസ്കാരം, സിനിമ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കേരളക്കരയിലും വൻ തരംഗമായി മാറിയ KGF ചാപ്റ്റർ 2 എന്ന ചിത്രം കണ്ടാസ്വദിച്ചവരാണ് നമ്മളെല്ലാം. ഒരു മാസ് സിനിമയ്ക്ക് ഇന്നും കേരളത്തിൽ സ്കോപ്പ് ഉണ്ടെന്ന് കാണിച്ചു തന്ന ഈ ചിത്രത്തിന്റെ വിശകലനമാണ് നമ്മുടെ ഈ എപ്പിസോഡ്. സിനിമ കണ്ടവർ മാത്രം തുടർന്ന് കാണുക, സ്പോയിലേഴ്സ് ഉണ്ട്. ഒന്നാം ഭാഗത്തിന്റെ തുടർക്കഥയായി തുടങ്ങുന്ന ചിത്രം BGM അകമ്പടിയോടെ തന്നെയാണ് മുഴുവൻ സമയവും നീങ്ങുന്നത്. പല സ്ഥലങ്ങളിലും മാസ് രംഗങ്ങളെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ BGM സഹായിക്കുന്നുണ്ടെങ്കിലും ചില സമയങ്ങളിൽ ഇതൊരു ഏച്ചിക്കെട്ടലായി അനുഭവപ്പെട്ടെന്ന് പറയാതിരിക്കാൻ വയ്യ. ആദ്യ ഭാഗത്തിൽ പറയുന്ന കഥയിലെ കൃത്യമായ കണ്ടിന്യൂറ്റി ഈ രണ്ടാം ഭാഗത്തിലും കാണാൻ സാധിക്കുന്നുണ്ട്. അതിരയുടെ കാര്യം ഒന്നാം ഭാഗത്തിൽ നമ്മൾ കേൾക്കുമ്പോഴും അത്ര ശക്തനായ ഒരാളെ തന്നെ ഇവിടെ സ്ക്രീനിൽ എത്തിച്ചപ്പോൾ അതീര റോക്കി കോംബോ സീൻസ് എല്ലാം തന്നെ മികച്ചു നിന്നു. ചാപ്റ്റർ 1-ൽ റോക്കിയുടെ കഥ പറയുന്ന നേരം ഒരുപാട് മുൻപിൽ പോകുന്നതായി കാണിക്കുന്ന പോലീസ് സ്റ്റേഷൻ രംഗം സൃഷ്ടിച്ച ഹൈപ്പ് ചെറുതൊന്നുമല്ലായിരുന്നല്ലോ. ഈ ഹൈപ്പിനെ പോലും മറികടക്കുന്ന രീതിയിലായിരുന്നു പ്രശാന്ത് നീൽ ചാപ്റ്റർ 2-ൽ ഒരുക്കിയത്. കഥാപാത്രങ്ങളുടെ കണ്ടിന്യൂറ്റി എല്ലാം മികച്ചു നിന്നപ്പോഴും റീന എന്ന കഥാപാത്രം മാത്രം ഒട്ടും കൺവിൻസിംഗ് അല്ലാത്ത രീതിയിലാണ് ചാപ്റ്റർ 2-ൽ എഴുതപ്പെട്ടിട്ടുള്ളത്. KGF 1-ൽ റോക്കിയുടെ മരണവാർത്ത കേട്ട് ദുഃഖിതയാവുകയും പിന്നീട് റോക്കി മരിച്ചിട്ടില്ലെന്ന് അറിഞ്ഞ് സന്തോഷിക്കുകയും ചെയ്യുന്ന റീന പാർട്ട് 2-ൽ എത്തിയപ്പോൾ റോക്കിയോട് വെറുപ്പുള്ള ഒരു കഥാപാത്രമായിട്ടാണ് നമ്മൾ ആദ്യം കാണുന്നത്. ചാപ്റ്റർ 1-ൽ ബോംബെയുടെ സ്വന്തം റോക്കിയുടെ പടിപടിയായിട്ടുള്ള മുന്നേറ്റമാണ് നമ്മൾ കണ്ടത്. ഇവിടെ റോക്കിയുടെ ഫൈറ്റ് സീനുകളും മാസ് രംഗങ്ങളും ഒരു പരിധിവരെ കൺവിൻസിംഗ് ആക്കുന്ന രീതിയിലാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ ചാപ്റ്റർ 2 നോക്കുമ്പോൾ ഫൈറ്റുകളെല്ലാം കുറച്ചധികം മാസ് ആക്കുന്നതിനായി സൃഷ്ടിച്ച ഫീലാണ് ഉണ്ടാക്കിയത്. ഇടിച്ചു തെറിക്കുന്ന ബൈക്ക് പോലും 4 കഷ്ണമായി പറക്കുന്നതും കാണിക്കുന്നുണ്ട്. കൃത്യമായ ട്രെയിനിങ് കൊടുത്ത് റോക്കി ഉണ്ടാക്കിയെടുക്കുന്ന പുതിയ KGF-ൽ നിന്നും സ്വർണം മുഴുവൻ നേടിയെടുക്കുന്ന റോക്കിയാണല്ലോ നമ്മൾ കണ്ടത്. എന്നാൽ ഇവിടെ ഇത്ര സുരക്ഷയെല്ലാം ഒരുക്കുന്ന റോക്കിക്ക് കൃത്യമായി ബോർഡറിൽ നിൽക്കുന്നതിനോ അവിടെ നിന്നുള്ള നുഴഞ്ഞുകയറ്റം അറിയുന്നതിനോ ഉള്ള ഒരു സംവിധാനമില്ല. കുശാഗ്ര ബുദ്ധിക്കാരനായ റോക്കി ഇത് ശ്രദ്ധിക്കാതെ വിട്ടുകളഞ്ഞതാകുമോ? അതുപോലെ തന്നെ അതീര വരുമ്പോൾ ഈ ട്രെയിനിങ് എല്ലാം മറന്നുപോകുന്ന KGF-ലെ പടയാളികളെയും കാണാം. ഇങ്ങനെ കുറച്ച് പോരായ്മകൾക്കിടയിലും KGF 2-ന് റിപ്പീറ്റ് വാല്യൂ നൽകുന്നത് യാഷ് എന്ന ഒറ്റ ഒരാൾ തന്നെയാണ്. യാഷിൻ്റെ സ്ക്രീൻ പ്രസൻസും ഡയലോഗ് ഡെലിവറിയും ഒന്നിനൊന്ന് മികച്ചതായിരുന്നു. ചിത്രത്തിലെ ക്ലൈമാക്സ് ആണ് എടുത്തു പറയേണ്ട മറ്റൊന്ന്. 1978 മുതൽ 3 വർഷം റോക്കി എന്തൊക്കെയാണ് ചെയ്തതെന്ന് അറിയാനുള്ള ആകാംക്ഷയിലാണ് ഇപ്പോൾ പ്രേക്ഷകർ. മൂന്നാം ഭാഗം എത്തുമ്പോൾ റോക്കി മരിച്ചിട്ടില്ല എന്ന് കേൾക്കാനാകും ഏവരും കാത്തിരിക്കുന്നത്. ഏതൊരു സാഹചര്യവും നേരിടാൻ പ്രാപ്തനായ റോക്കി അങ്ങനെ എളുപ്പം മരണത്തിന് കീഴടങ്ങാൻ സാധ്യതയില്ല. അവിടെ നിന്നും ഒരു പക്ഷേ അന്തർവാഹിനി വഴി റോക്കി രക്ഷപ്പെടാനാണ് സാധ്യത. ഈ 3 വർഷം കൊണ്ട് റോക്കി വിദേശത്ത് നേടിയെടുത്തത് അങ്ങനെയൊരു ബന്ധമാകണം. മറ്റൊരു രംഗത്തിൽ അതീരയുടെ തോക്കിൽ നിന്നുമുള്ള വെടിയുണ്ട കൊള്ളുന്ന റോക്കി മുങ്ങാനാണ് ശ്രമിച്ചതെന്ന് പറയുമ്പോൾ കഥ കേൾക്കുന്ന ചായക്കാരൻ പയ്യൻ പറയുന്നുണ്ട് ആ പറഞ്ഞത് കള്ളമാണെന്ന്. ഈ കഥ കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ KGF-നെയും റോക്കിയെയും നെഞ്ചോട് ചേർക്കുന്ന ഇയാൾക്ക് ഒരു പക്ഷേ റോക്കിയുടെ ഈ ചെയ്തിയെ അംഗീകരിക്കാനാകാത്തതാകാം. അല്ലെങ്കിൽ ഇയാൾക്ക് എന്തൊക്കെയോ KGF-നെ കുറിച്ച് അറിയാം. ഗ്രാമത്തിൽ നിന്നും ഈ ഓഫീസിൽ അടുത്തിടെ ജോലിക്കെത്തിയ വ്യക്തിയാണ് ഈ ചായ എടുക്കുന്ന വ്യക്തി. അദ്ദേഹം ഒരു പക്ഷേ KGF-ലുള്ള ആളുകളെ മാറ്റിപ്പാർപ്പിച്ച സ്ഥലത്ത് നിന്നും വന്ന വ്യക്തിയാകണം. ഇയാളുടെ കയ്യിൽ തന്നെയാണ് KGF 3-യുടെ കഥയും കിട്ടുന്നത്. ഇതെല്ലാം കോർത്തിണക്കുമ്പോൾ റോക്കി മരിച്ചിട്ടില്ല എന്നറിയാവുന്ന ഒരു വ്യക്തിയാകാനുള്ള സാധ്യത ഇയാൾക്കുണ്ട്. എന്തായാലും മികച്ച സിനിമയുടെ രണ്ടാം ഭാഗത്തിന് അതിഗംഭീരമായ 3-ാം ഭാഗം ഉടൻ തന്നെ വരട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ സിനിമയിലെ നിങ്ങളുടെ കണ്ടെത്തലുകൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി ഞങ്ങൾ വീണ്ടും എത്തുന്നതാണ്. നന്ദി.